നമുക്കും ഐശ്വര്യം നഷ്ടപ്പെട്ടവരോട് ഇരിപ്പില്ലേ? സമാധാനം നഷ്ടപ്പെട്ടവരോട് ഇരിപ്പില്ലേ? എന്തൊക്കെയോ ഒരു കുറവ്, എന്തോ ഒരു അസ്വസ്ഥത, ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ, എന്തു തൊട്ടാലും നാശം, ഏത് ബിസിനസ് ചെയ്താലും തകർച്ച, ഏത് ജോലി ചെയ്താലും സമാധാനമില്ലെന്ന്. പൈസയുണ്ട് പക്ഷെ സമാധാനമില്ല, എല്ലാവരും ഉണ്ട് പക്ഷെ ആരുമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ തൊട്ടതിന് തൊട്ടതിന് വേദനിച്ച് മനസ്സ് പൊണ്ണായിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഒരു നൈരാശ്യത്തിലേക്ക് മനസ്സ് വീണ്ടു പോകുന്ന ആരൊക്കെയോ ഇരിപ്പില്ല ഇവിടെ. എന്തിൻ്റെ കുറവുണ്ടായിട്ടാ, എന്തിൻ്റെ കുറവുണ്ടായിട്ടാ? ഇന്ന് ഭക്ഷണത്തിനുണ്ടല്ലോ അവിടെ, ഇന്ന് കഴിച്ചിട്ടാണല്ലോ വന്നത്, അല്ലെങ്കിൽ അവിടെ ഇരിപ്പുണ്ടല്ലോ ഭക്ഷണം. പിന്നെ എന്താ ഈ സമാധാനമില്ലാത്ത, എന്താ കാരണം? ഒത്തിരി വർഷമായി പ്രാർത്ഥിക്കുന്ന, പക്ഷേ ഇപ്പോഴും ഇപ്പോഴും എൻ്റെ കാൽവെപ്പ് പിന്നോട്ടാന്ന് പറയില്ല, ഞാൻ മുന്നോട്ടല്ല പിന്നോട്ടാണ് നടക്കുന്നത്. അതുപോലെയാണ് ഇപ്പോഴും നട്ടതൊരു കൊട്ട പറിച്ചതൊരു കൊട്ട എന്നുള്ള അവസ്ഥയിലിരിക്കുന്നത്. ഇപ്പോഴും തകർച്ചയ്ക്ക് അടിമപ്പെടുക. ഒരു ഐശ്വര്യം ഉണ്ടാവണില്ല എന്നേ വീട്ടിൽ, ഒരു ഐശ്വര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നീ വചനം തരണം, എന്തുകൊണ്ടാണ് മനുഷ്യന് ഐശ്വര്യം ഉണ്ടാവാത്ത, എന്തുകൊണ്ടാണ് മനുഷ്യ മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാത്ത. യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, അവർ കുറേ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട്, അവർ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഐശ്വര്യം ഉണ്ടാവണില്ല, അഭിവൃദ്ധി ഉണ്ടാവണില്ല. അപ്പോൾ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ച തിരുവചനം നേരത്തെ കേട്ടില്ലേ, ബാലാം പ്രവാചകൻ പറഞ്ഞു, ഞാൻ വന്നല്ലോ, സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിവുണ്ടോ? ദൈവം തോന്നിക്കുന്ന വചനമാണ് എനിക്ക് പറയാനുള്ളത്, ദൈവം തോന്നിക്കുന്ന വചനം. ആ ദൈവം തോന്നിച്ച വചനം ഞാനിവിടെ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്ന സന്ദേശം, ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ ദൈവം ഊന്നി പറയുക. അതിൽ ആദ്യത്തെ ഒരു കാര്യമാണ്, അഭിവൃദ്ധിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന മനുഷ്യ, നിന്റെ കുടുംബത്തെ അഭിവൃദ്ധി ഉണ്ടാകണം, നിന്റെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകണം. അതിനുവേണ്ടി നീ ചെയ്യുന്ന ഒരൊറ്റ കാര്യം, നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തരികയാണ്, യൂദിത്ത് 5:17, തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കാരണം പാപത്തെ വെറുക്കുന്നൊരു ദൈവം അവരോട് കൂടെ ഉണ്ടായി. പാപത്തെ വെറുക്കുന്നൊരു ദൈവം, എന്തുകൊണ്ടാണ് ദൈവം പാപത്തെ വെറുക്കാൻ കാരണം? 1 യോഹന്നാൻ 3:8 പറയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, പിശാച്ച് പണ്ട് മുതലേ പാപം ചെയ്യുന്നു, ആ ഉൽപ്പത്തി തൊട്ട് തുടങ്ങിയതാന്നേ. ആ ഏദൻ തോട്ടത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അല്ലലില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാ ഇത്. ഇന്നും സണ്ണി അത് അനുവർത്തിച്ച് പോരുക, ഇന്നും സണ്ണി അത് പിന്തുടർന്ന് പോരുക. അതുകൊണ്ട് ദൈവം പറയാണ്, സണ്ണി, സണ്ണിക്ക് അഭിവൃദ്ധി വേണോ? സണ്ണിയുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണോ? സണ്ണിയുടെ ജീവിതത്തിൽ സന്തോഷം വേണോ? തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. ദൈവത്തിനെതിരെയുള്ള പാപ, ഈ 10 കൽപ്പനയും ദൈവത്തിനെതിരായിട്ടുള്ള പാപം തന്നെയാണ്. തമ്പുരാനെതിരായിട്ടുള്ള പാപം അത്. തങ്ങളുടെ ദൈവത്തിനെതിരായി, തങ്ങളുടെ ദൈവത്തിനെതിരായി, തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം, എന്ന് വരെ പാപം ചെയ്യാതിരിക്കുന്നുണ്ടോ അന്ന് വരെ അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. അഭിവൃദ്ധി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്നോ, പാപത്തെ വെറുക്കുന്ന ദൈവം എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും ഒപ്പം ഉണ്ടായിരിക്കും. നിൻ്റെ വീട്ടിലെ കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ പറ്റില്ല, നിൻ്റെ ആവശ്യങ്ങളൊന്നും തടസ്സപ്പെടില്ല. നിൻ്റെ ശത്രു ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പാലായനം ചെയ്ത് പിന്തിരിഞ്ഞോടും. നിൻ്റെ ദേശത്ത് ഐശ്വര്യമുണ്ടാകും. നിൻ്റെ മാവ് കുഴിക്കുന്ന കലമോ നിൻ്റെ അപ്പക്കുട്ടയോ അതിൻ്റെ മേലൊക്കെ അനുഗ്രഹം ഉണ്ടായിരിക്കും. നിന്റെ ദൈവം അനുഗ്രഹിക്കും. നീ വായ്പ വാങ്ങാൻ ഇടവരില്ല, നീ കൊടുക്കാനുള്ള സമൃദ്ധി തരും നിനക്ക്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, ആ കടം അവിടുന്ന് വീട്ടും. നീ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഒന്നുമില്ലാത്തവർക്ക് 10 രൂപ കൊടുക്കാനുള്ളൊരു അനുഗ്രഹം ദൈവം നിനക്ക് തരും. അഭിവൃദ്ധി ഉണ്ടാകും നിൻ്റെ ജീവിതത്തിൽ. പാപം ചെയ്യാതിരിക്കുക. തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കാരണം പാപത്തെ വെറുക്കുന്നൊരു ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എഴുതി വച്ചോ ഈ തിരുവചനം, യൂദിത്ത് 5:17. അല്ലാണ്ട് നീ മറ്റൊന്നിനെ കുറിച്ചും പേടിക്കേണ്ട. നിന്റെ കന്നിമൂല, നിന്റെ വീടിൻ്റെ കന്നിമൂല നീ ഗൗനിക്കേ വേണ്ട.
നീ അത് മൈൻഡ് ചെയ്യണ്ട. നീ ആ സ്ഥലം ആരിൽ നിന്ന് വാങ്ങിയതാന്ന് മൈൻഡ് ചെയ്യണ്ട. അവിടെ പിശാചിനെ സേവിച്ചതാണോ ആ സ്ഥലം? അവിടെ അന്യദൈവ ആരാധന നടന്നോ? അവിടെ സാത്താൻ ആരാധിച്ച സ്ഥലമാണോ? ഇതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. കാരണം അവിടെ ഒരു വൈദികൻ വന്ന് വെഞ്ചരിക്കുമ്പോൾ, നീ നിൻ്റെ കുടുംബത്തോടൊപ്പം അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, യേശുക്രിസ്തുവിന് നന്ദി പറയുമ്പോൾ, നീ അവിടെ ഇരുന്ന് നന്മ നിറഞ്ഞ മറിയമേ ജപം ചൊല്ലുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സ്ഥലത്ത് പിശാചിന് കൂടിയിരിക്കാൻ പറ്റില്ല. കെട്ടുകൾ അഴിയുന്നു ദൈവസ്തുതിപ്പിൽ. അതല്ലേ പൗലോസും സീലാസും തടവറയിൽ കിടന്ന് യേശുവിനെ സ്തുതിച്ചു അനവരതം ആ പാതിരാത്രി. അഴിഞ്ഞില്ലേ കെട്ടുകൾ? കൂടെയുള്ള തടവ് പുള്ളികളുടെ ചങ്ങല പോലും പൊട്ടിപ്പോയെങ്കിൽ ഇന്നും എങ്ങനത്തെ സ്ഥലമായിക്കോട്ടെ, എങ്ങനത്തെ സ്ഥലമായിക്കോട്ടെ, ആരിൽ നിന്ന് വാങ്ങിയതായിക്കോട്ടെ, ആ വീട് പണിത് ശരിയായില്ല എന്ന് പലരും പറഞ്ഞോട്ടെ, ആണ് ശാപമേറ്റ സ്ഥലമാണ്, എങ്ങനത്തെ സ്ഥലമായിക്കോട്ടെ, തൂങ്ങി മരിച്ച വീടാണ്, എന്തായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ നീ ദൈവത്തെ സ്തുതിച്ച് പാപം ചെയ്യാതിരിക്കുമ്പോൾ, തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്നൊരു ദൈവം അവരോട് കൂടെ ഉണ്ടാകും. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഐശ്വര്യം വേണം, ഐശ്വര്യം വേണം നമുക്ക്. ജോബിൻ്റെ പുസ്തകത്തിൽ 42:10 നിന്റെ കുടുംബത്തെ ഐശ്വര്യം ഇരട്ടിയാകണോ? നിന്റെ വീട്ടിലെ നഷ്ടപ്പെട്ട ഐശ്വര്യം തിരിച്ചു വരണോ? ജോബ് ചെയ്ത പോലെ ചെയ്യുക. കഷ്ടപ്പാടിൻ്റെ നടുവിലും ആ വേദനയുടെ നടുവിലും ഇല്ലായ്മയുടെ നടുവിലും ആ ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോഴും, ശരീരത്തിൽ രോഗം പിടിപെട്ടപ്പോഴും, ജീവിത പങ്കാളി പോലും കുറ്റപ്പെടുത്തിയപ്പോഴും, ദൈവത്തെ പഴിച്ചിട്ട് പോയി മരിക്ക് എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാനാ അതിൻ്റെ അർത്ഥം. ഇപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ കഠിന പ്രയാസത്തിലൂടെ ജോബിൻ്റെ ജീവിതം കടന്നു പോകുമ്പോഴും ജോബ് ദൈവത്തെ നിന്ദിച്ചില്ല, ദൈവത്തിന് കണ്ണില്ല എന്ന് ചോദിച്ചില്ല, എന്താ ഈ ദൈവം ഇങ്ങനെ എന്ന് ചോദിച്ചില്ല. ജോബ് ഒരൊറ്റ കാര്യം ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു, തമ്പുരാനെ നിന്ദിക്കാതിരുന്നു. എന്നിട്ട് ജോബ് എന്താ പറഞ്ഞ്? ദൈവം തന്നതല്ലേ ദൈവം എടുത്തുള്ളൂ, ദൈവത്തിന് മഹത്വം, എൻ്റെ ദൈവത്തിന് നന്ദി, എൻ്റെ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യില്ല, എൻ്റെ ദൈവം എനിക്ക് തിന്മ വരുന്നതൊന്നും ചെയ്യില്ല, ഇതൊരു പരീക്ഷണമാണ്, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, ഞാൻ ആ ദൈവത്തെ വിട്ടുപോവില്ല, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല ഭൂമിയിൽ, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം തന്നതല്ലാതെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭാര്യ പറഞ്ഞു, ദൈവത്തെ പഴിക്ക് എന്നിട്ട് പോയി മരിക്ക്, എന്തിനാ ഇപ്പോഴും ദൈവത്തെ കെട്ടിപ്പിടിക്കുന്നത്, എന്തിനാ ഇങ്ങനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത്? ജോബ് ഭാര്യയോട് പറഞ്ഞു, നീ ബോഷത്വം പറയരുത്, നീ വിഡ്ഢിത്ത പറയണേ, ദൈവകരങ്ങളിൽ നിന്ന് ഇത്രമാത്രം നന്മകൾ വന്നെങ്കിൽ ഒരു വേദനിക്കുന്ന കാര്യം സ്വീകരിച്ചുകൂടെ എന്ന് പറഞ്ഞ് ജോബ് ഭാര്യയെ ശാസിച്ചിട്ട് തമ്പുരാനെ സ്തുതിച്ചു. എന്നിട്ട് ജോബ് എന്ത് ചെയ്തു? തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരന്മാരെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പിറന്ന മക്കൾ തന്നെയല്ല പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ അമ്മയ്ക്ക് പിറന്നവരല്ല നിങ്ങൾ, പക്ഷേ എൻ്റെ സഹോദരങ്ങളാണ് നിങ്ങൾ. സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. നെഹമിയായിൽ നിറഞ്ഞു നിന്ന അഭിഷേകമായിരുന്നു ജോബില്. നെഹമിയ നിലത്ത് കുത്തിയിരുന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ കണ്ണുനീരോടെങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജാവ് ചോദിച്ചു, അല്ലയോ പ്രവാചക, നിനക്ക് വലിയ ദുഃഖമൊന്നും ഞാൻ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലല്ലോ, എന്താ നിൻ്റെ മനോപീഡ, എന്താ നീ രാത്രി മുഴുവൻ നിലത്ത് കുത്തിയിരുന്ന് കരയുന്ന? നെഹമ്യ പറഞ്ഞു, ദൈവമേ ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായിട്ട് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങും? സിയോൻ്റെ മക്കള് പാപത്തിൻ്റെ പെരുവഴിയിൽ കിടന്ന്, ഇതാ സങ്കീർണമായ പ്രശ്നങ്ങളിൽ കിടന്ന് ദൈവജനം വേദനയോടെ ഉഴലുമ്പോൾ എനിക്കെങ്ങനെ ഉറക്കം വരും രാജാവേ? പ്രവാചകന്മാർ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ജോയേൽ പ്രവാചകൻ പറഞ്ഞില്ലേ, ജനത്തെ വിളിച്ചുകൂട്ടുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ചെറുപ്പക്കാരെയും വൃദ്ധരെയും കുഞ്ഞുങ്ങളെയും ഒന്നിക്കുവിൻ, എന്നിട്ട് പുരോഹിതന്മാർ ബലിപീഠത്തിനും പൂമുഖ വാതിലിനും മധ്യേ നിന്നുകൊണ്ട്
കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ദൈവമേ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുത്, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുത്. സ്നേഹ ബഹുമാന ജനമേ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് പാപം ചെയ്യാതിരിക്കുക, ഐശ്വര്യം പ്രാപിക്കാനായിട്ട് നീ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏത് കഷ്ടതയിലും നീ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ ദൈവജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനം 20:28, കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച അജപാലകരാണ് ഈ വചനം ശ്രവിക്കുന്നവർ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്തതാ എല്ലാവരെയും. ഈ ദൈവജനത്തെ മുഴുവൻ പിശാചിൻ്റെ കണിയിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് ദൈവം വില കൊടുത്ത് തൻ്റെ തിരുരക്തം, തൻ്റെ കുരിശിലൊഴുകിയ രക്തമാണ്. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച അജപാലകരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഈ അജഗണത്തെ, ഈ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കേണ്ട കടമ ഇടയന്മാരായ ദൈവവിശ്വാസമുള്ള, ദൈവകൃപയിലേക്ക് വന്ന, സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന, ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരുടെയും കടമയാണ് ഒരു ഇടയ ദൗത്യം. അല്ലാണ്ട് ഈ പുരോഹിതൻ മാത്രമൊന്നല്ല ഒരു ഇടയൻ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആട്ടിടയന്മാരാ. അജഗണത്തെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവാ നിയോഗിച്ചിരിക്കുന്നത്. അത് ചെയ്യണം പ്രിയപ്പെട്ടവരെ. മധ്യസ്ഥം പ്രാർത്ഥിക്കാത്ത, ദൈവജനത്തിന് വേണ്ടി കൈവിരിക്കാത്ത, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം നിൻ്റെ ജീവിതത്തിലെ ശപിക്കപ്പെട്ട ദിവസമാണ്, നിൻ്റെ ജീവിതത്തിലെ സ്വാർത്ഥപരമായ ദിവസമാണ്, നിൻ്റെ ജീവിതത്തിലെ ഒരു സെൽഫിഷായ ദിവസമാണത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാനും എൻ്റെ ജെസ്സി പെങ്ങളൊക്കെ ഇന്ന് ദൈവവചനം പ്രസംഗിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിവൊന്നല്ല പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കഴിവൊന്നല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ, എനിക്കറിയാം, പോട്ടാശ്രമത്തിൽ നിന്ന് വചനോത്സവം 10 എണ്ണം വാങ്ങിക്കൊണ്ടുവരും പട്ടിണി കാലത്ത്, ഇല്ലായ്മയുടെ കാലത്ത്. ആ ഉണക്കച്ചെമ്മീൻ, ചമ്മന്തിയും കഞ്ഞിയും കുടിച്ചിരുന്ന കാലഘട്ടത്തിൽ, ആ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി ആയിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നെന്നേ. ആ ചാണകം മെഴുകിയ സ്ഥലം, ആ ഓലമേഞ്ഞ വീടിൻ്റെ ഒരു അവസ്ഥയൊക്കെ പണ്ട് കാലത്ത് നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഓടിട്ട വീടൊക്കെ ആ ഇല്ലായ്മയുടെ കാലഘട്ടത്തിലും 10 വചനോത്സവം പോട്ടാശ്രമത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കുറേ മറ്റ് മതസ്ഥരായ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ കൊടുക്കുന്നേ. അത് വായിച്ചിട്ട് അവർ പറയും, ചേർത്തിയാറെ നല്ല സമാധാനം കിട്ടി അത് വായിച്ചപ്പോൾ, ഇന്നലെ കിടന്നുറങ്ങി. കാരണം അതിൽ മുഴുവൻ വചനമാണെന്നേ. വചനോത്സവം മാസിക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റുള്ളവർ ഫ്രീ ടൈമിൽ വന്ന് അമ്മയുടെ അടുത്തൊക്കെ ഇരിക്കും, കാര്യങ്ങൾ പറയുമ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ആ പട്ടിണി കുടുംബത്തിൽ നിന്ന് വചനം പ്രസംഗിക്കാൻ ഇതാ ശുശ്രൂഷകരായിട്ട് ദൈവം ഉയർത്തി. നന്ദി പറയാ, മറ്റൊരു യോഗ്യതയല്ലാട്ട, ഒരു വിശുദ്ധി മൂലമല്ല, മറ്റൊരു മേന്മയെ അവകാശപ്പെടാനില്ല. നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ജോബ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ജോബിൻ്റെ നഷ്ടപ്പെട്ട ഐശ്വര്യം ദൈവം തിരിച്ചു കൊടുത്തു. അത് ഇരട്ടിയായിട്ട് കൊടുത്തു എന്നാണ് വചനം പറയണേ. ജോബ് 42:10 അത് ഇരട്ടിയായിട്ട് കൊടുത്തു. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1:4 തിരുവചനം, എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? ദൈവം വേദനയോടെ പറയുക, എൻ്റെ ആലയങ്ങൾ തകർന്നു കിടക്കുക, എൻ്റെ ആലയങ്ങൾ തകർന്നു കിടക്കുക. ഏതോ മധ്യപ്രദേശിലൊരു പള്ളി പൊളിച്ച കാര്യമല്ല ഈ പറയണേ. ഛത്തീസ്ഗഡിലൊരു ദേവാലയം പൊളിച്ച കാര്യമല്ല ഈ പറയുന്നത്. എൻ്റെ ആലയം തകർന്നു കിടക്കുക. ഏതാ ദൈവത്തിൻ്റെ ആലയം? കൊരിന്തോസുകാർക്ക് എഴുതിയ 1:3:16 നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ.
ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവന് ദൈവവും നശിപ്പിക്കാം. ആലയം പരിശുദ്ധമാണ്, ആലയം നിങ്ങൾ തന്നെയാണ്. വചനം പറയാ, എൻ്റെ ആലയം തകർന്നു കിടക്കാന്ന് പറയുമ്പോൾ അനേകം ദൈവത്തിൻ്റെ ആലയങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന ഈ പള്ളിയും ചാപ്പലും ഒക്കെ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി നിർമ്മിച്ചതാണെങ്കിൽ എൻ്റെ സ്നേഹ ബഹുമാന ജനമേ, ദൈവം തനിക്ക് കുടിയേറാൻ തനിക്ക് സ്വസ്ഥമായിട്ട് വസിക്കാൻ ദൈവം നിർമ്മിച്ച ആലയങ്ങളാണ് ഓരോ മനുഷ്യനും. അതല്ലേ നിങ്ങളുടെ ശരീരം? ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ആ നോർത്ത് ആസാമിലും ജാർഖണ്ഡും അരുണാചലൊക്കെ ചെല്ലുമ്പോൾ ഈ വചനം പറയുമ്പോൾ പാപത്തിൻ്റെ ക്ലാസ്സിനായി വചനം പറയാം. തുമാരെ ശരീർ ഈശ്വർ കെ മന്ദിറു അർ പവിത്രാത്മാ തുമാരെ അന്തർ നിവാസ് കർത്ത്. തുമാരെ ശരീർ ഈശ്വർ കി മന്ദിറു, തുമാരെ ശരീർ ഈശ്വർ കെ മന്ദിറു അർ പവിത്രാത്മാ തുമാരെ അന്തർ നിവാസ് കർത്ത്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ആ ക്ലാസ് കഴിയുമ്പോൾ പലരും പറയും, പ്രഭു കാ മന്ദിർ മെനെ ഖരാബ് കിയാ, പ്രഭു കാ മന്ദിർ കാ നാശ് കിയാ മെനെ ശരാബ് പീക്ക്. ദൈവത്തിൻ്റെ ആലയം ഞാൻ കള്ളുകുടിച്ചും ആവശ്യമില്ലാത്തതൊക്കെ ചെയ്തിട്ട് നശിപ്പിച്ച് കളഞ്ഞു എന്ന് അവർ പറയാറുണ്ട് എന്നോട്. ദൈവം വേദനയോടെ പറയുക, എൻ്റെ ആലയം തകർന്നു കിടക്കുക. എത്രയോ ദൈവത്തിൻ്റെ ആലയങ്ങൾ തകർന്നു കിടക്കുക പ്രിയപ്പെട്ടവർ. എത്രയോ പേര് ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവന് ദൈവവും നശിപ്പിക്കുന്നു എന്ന് വചനം പറയുക. അതല്ലേ സോദോം ഗൊമോറ എന്ന സ്ഥലങ്ങളിൽ സംഭവിച്ചത്? ആണും ആണും തമ്മിൽ തിന്മ, പെണ്ണും പെണ്ണും തമ്മിൽ തിന്മ. ഇന്ന് ഈ ഭൂമിയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതന്നെയല്ലേ പ്രിയപ്പെട്ടവർ? പെൺകുട്ടിയും പെൺകുട്ടിയും വിവാഹിതരാകുന്നു, വിവാഹം കഴിച്ച് ജീവിക്കുന്നു. ആണും ആണും തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. എത്രയോ നമ്മുടെ കേരളത്തിലും ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കാണാറില്ലേ? എന്നിട്ട് ആ മീഡിയാസൊക്കെ പലരും ഈ ഓൺലൈൻ മീഡിയകളൊക്കെ അവരെങ്ങനെ പൊക്കി പിടിച്ച് നടക്കുക? എത്ര എണ്ണം എത്ര കാണാറുണ്ട് ഇല്ലേ ഫേസ്ബുക്കിലൊക്കെ? ദൈവത്തിൻ്റെ ആലയം തകർന്നെടുക്കുക. സോദോം ഗൊമോറ എന്ന നഗരങ്ങളെ ദൈവം കത്തിക്കാനുള്ള കാരണം ഈ ഒറ്റ പാപ ഹോമോസെക്സ്, ഈ ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിലുള്ള ഈ തിന്മ. ഇന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എത്രയോ പേര് പ്രിയപ്പെട്ടവർ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എത്രയോ പേരുണ്ടെന്ന്. എൻ്റെ ആലയം തകർന്നു കിടക്കുക, എൻ്റെ ആലയം തകർന്നു കിടക്കുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആലയം തകർന്ന വേദനയിൽ ഞാനിരിക്കുമ്പോൾ നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാൻ വ്യഗ്രത കാട്ടുക. മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനാണ് നിങ്ങൾ വ്യഗ്രത കാട്ടുന്നത്. എന്താ മച്ചിട്ട ഭവനം? പണ്ട് കാലത്തൊരു വീടല്ല മച്ചിട്ട ഭവനം. അന്ന് ടെറസ് കെട്ടിടങ്ങളൊന്നുമില്ല. അന്ന് മച്ചിൻപുറം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? മച്ചിട്ട വീട്, അത് കഴിവുള്ളവർക്കുള്ളൊരു വീടായിരുന്നു. ദൈവത്തിൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നമ്മളും ഈ ഗ്രൂപ്പിലല്ല പല ഗ്രൂപ്പുകളിലും ചിലര് ഞാനും നിങ്ങളൊക്കെ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിരത്തി വെച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം പറയുക, എൻ്റെ ആലയം തകർന്നു കിടക്കുകയാണ് കേട്ടോ, അതിനെക്കുറിച്ച് നിനക്കൊരു ചിന്തയൊന്നുമില്ല അല്ലേ. നിയമാവർത്തനം 28:47, എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല അല്ലേ. ഇത് വേദനിക്കുന്ന വാക്കന്യാ. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ നിനക്ക് വീടുണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്, NRI അക്കൗണ്ടിൽ പണമുണ്ട്, നിനക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്, പട്ടിണിയൊന്നുമില്ല. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ നടന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, ഉറക്കം നഷ്ടപ്പെടാവുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ നീ നിൻ്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല അല്ലേ. കഷ്ടം. ഞാനിപ്പോൾ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എനിക്ക് ധ്യാനങ്ങളിങ്ങനെ വരുമ്പോൾ വലിയ സന്തോഷം പ്രിയപ്പെട്ടവരെ, വലിയ ആനന്ദം. അതിപ്പോൾ അമേരിക്കയിലോ UKയിലോ ഒന്നും വേണമെന്നൊന്നുമില്ല. എന്നെ ദൈവം വിളിച്ചത് ആദിവാസികളുടെ അവിടെ വചനം പ്രസംഗിക്കാനായിട്ടാണ്. എനിക്കത് വലിയ ആനന്ദമാണ്. നാട്ടിലുണ്ട് ധ്യാനങ്ങൾ. ഇപ്പോൾ ബോട്ടാശ്രമത്തിലുണ്ടായിരുന്നു, കാകുലത്തെ ധ്യാനമന്ദിരത്തിലുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്.
ഓൺലൈനിലെ ക്ലാസ് വിളിച്ചാൽ പോലും എനിക്ക് സന്തോഷം തന്നെയാണ്, എനിക്ക് ആനന്ദം തന്നെയാണ്. അപ്പോൾ അതേ അടുത്ത ഈ മാസം ലാസ്റ്റ് 26-ാം തീയതി വെള്ളിയാഴ്ച ബാംഗ്ലൂര് RRC ധ്യാന മന്ദിരത്തിൽ അച്ഛൻ അവിടെ ഒരു മരിയൻ നൈറ്റ് ഉണ്ട്, നൈറ്റ് വിജിൽ കണ്ടമാന ആളുകൾ വരും. ബാംഗ്ലൂർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കണേ. RRC ധ്യാന മന്ദിരം, ക്രൈസ്റ്റ് നഗർ, രാത്രി മുഴുവൻ വചനപ്രസംഗം ആരാധനയൊക്കെ ഉണ്ട് അവിടെ. എന്നെ വിളിച്ചപ്പോൾ എന്ത് സന്തോഷം എനിക്ക്. പലരും ചോദിക്കും ഒരു രാത്രിക്ക് വേണ്ടി എന്തിനാ ഈ ബാംഗ്ലൂർ വരെ പോണേ. ഞാൻ പോകും. അത് കഴിഞ്ഞ് അടുത്ത മാസം ഉണ്ട് ടി സി പാളയ എന്ന പള്ളിയിൽ ബാംഗ്ലൂർ ധ്യാനമുണ്ട്. അവിടെ ഒരു ഏകദിനം, ഞാൻ പോവും. എനിക്ക് ആനന്ദമായി, ഞാൻ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്നലെ വെളുപ്പിന് 3:30 ബാംഗ്ലൂരിൽ നിന്ന് അച്ഛൻ മെസ്സേജ് അയച്ചു, അപ്പം തന്നെ എഴുന്നേറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ട്രെയിനിന്, കാരണം അല്ലെങ്കിൽ കിട്ടില്ല. സമൃദ്ധി ലഭിച്ചപ്പോൾ സ്നേഹത്തോടെ ആനന്ദത്തോടെ നീ എനിക്ക് ശുശ്രൂഷ ചെയ്തില്ല എന്ന് കർത്താവ് പറയാൻ ഇടവരരുത്. അടുത്ത മാസം ഛത്തീസ്ഗഡുണ്ട് ഒരു കൺവെൻഷൻ, ജഗദൽപൂർ രൂപതയിൽ കങ്കേർ എന്ന പള്ളിയിൽ ഞാനാ നയിക്കുന്ന സന്തോഷ ഹിന്ദിയിലാണ്. അത് കഴിഞ്ഞ് മേഘാലയയിൽ പറഞ്ഞിട്ടുണ്ട് 1-2 സ്ഥലത്ത്, മേഘാലയ ഹിന്ദി ധ്യാനം, ട്രാൻസ്ലേഷൻ വേണം. ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കും, അവരവരെ ലോക്കൽ ലാംഗ്വേജിൽ പറയും. എനിക്ക് വലിയ സന്തോഷമാണ്. സമൃദ്ധി ലഭിച്ചപ്പോൾ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ നീ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തില്ല. എൻ്റെ ആലയം തകർന്നു കിടക്കാൻ നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാൻ വേഗത കാട്ടുക. നമ്മുടെ കാര്യം മാത്രം മതിയ പ്രിയപ്പെട്ടവർ. ഈ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൈവിരിക്കണം. ഞാനും നിങ്ങളും ഉപദേശമല്ല, റിക്വസ്റ്റ്. ഞാനും നിങ്ങളും, അല്ലെങ്കിൽ ദൈവം പറയാണ്. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പറയാണ്, എൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങളൊക്കെ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാൻ വ്യഗ്രത കാട്ടല്ലേ. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പറയാണ്, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്ക്. എന്താ നിങ്ങളുടെ സ്ഥിതി? കുറേ നേടിയില്ലേ ഞാനും നിങ്ങളൊക്കെ? നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്ക്. നിങ്ങളേറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങളേറെ വിതച്ചു കൊയ്തതോ അല്പം മാത്രം. കൂലി ലഭിക്കുന്നു, അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. ഓട്ടസഞ്ചിയിൽ കൂലി ഇട്ടാൽ എന്താ ഉണ്ടാവുക? അത് വീടെത്തും മുമ്പ് പോവില്ലേ? എന്തോരം കിട്ടി നമുക്ക് പൈസ, എന്തോരം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി. ഇപ്പോഴും നിൻ്റെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്ക്. നിങ്ങളേറെ തേടി അല്പം മാത്രം ലഭിച്ചു. പിന്നീട് പറയാണ്, നിങ്ങൾ ഭക്ഷിക്കുന്നു പക്ഷേ തൃപ്തിയാവുന്നില്ല, നിങ്ങൾ കുടിക്കുന്നു ദാഹം തീരുന്നില്ല. നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് എൻ്റെ ആലയം പണിയണം എന്ന് വെച്ചാൽ എൻ്റെ ആലയത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണം എന്നർത്ഥം. നിങ്ങളേറെ തേടി ലഭിച്ചത് അല്പം മാത്രം. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി രൊട്ട ഊത്ത്, എല്ലാം പോയി. എന്തുകൊണ്ട്? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു ദൈവം. എന്തുകൊണ്ട് ആ സണ്ണി എങ്ങനെ സംഭവിച്ച്? എന്തോരം പട്ടിപ്പെടാത്ത പാടുപെടാന്നൊക്കെ പറയില്ലേ കാർന്നന്മാർ. എന്തോരം ചോര നീരാക്കി, എന്തോരം വിദേശ രാജ്യങ്ങൾ അവിടെ ഇവിടെയും കിടന്ന് നീ അധ്വാനിച്ചു. ഇപ്പോഴും സമാധാനം ഇല്ലല്ലോ ചില കുടുംബങ്ങളിൽ സണ്ണിയെ. ഇപ്പോഴും നിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഇല്ലല്ലോ, അഭിവൃദ്ധി ഇല്ലല്ലോ. എന്തുകൊണ്ട്? അതിനുത്തരമായിട്ട് പറയാണ്, എല്ലാവരും തങ്ങളുടെ കുടുംബങ്ങളെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ഉത്തരം കിട്ടിയില്ലേ എനിക്കും നിങ്ങൾക്കൊക്കെ? ദൈവത്തിൻ്റെ ആലയം തകർന്നു കിടക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നമുക്ക് വേണ്ടി കുറേ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ 10-32 വർഷത്തിനിടയിൽ ഞാൻ പഠിച്ച ഒരു ദൈവശാസ്ത്ര, നമ്മൾ നമുക്ക് വേണ്ടി കൈ വിരിച്ച് കർത്താവേ അത് ചെയ്യത് ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട നല്ല പറയണം കേട്ടോ, പ്രാർത്ഥിക്കണം. പക്ഷേ ജോബ് 42:10, ജോബ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവൻ്റെ നഷ്ടപ്പെട്ട ഐശ്വര്യം തിരികെ കൊടുത്തു, അത് ഇരട്ടിയായിട്ട് കൊടുത്തു. എങ്കിൽ
ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു, നമ്മളെ ദ്രോഹിച്ചവർക്കും നമ്മൾക്ക് നന്മ ചെയ്തവർക്കും നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും ലോകം മുഴുവനും നാനാജാതി മതസ്ഥർക്ക് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടി, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, പ്രൊട്ടസ്റ്റൻ്റ് ആയിക്കോട്ടെ, നമ്മളെ തെറി പറയുന്നവരായിക്കോട്ടെ, ക്രിസ്ത്യാനിയെ കൊല്ലാൻ നടക്കുന്നവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ലോകം മുഴുവൻ്റെ മേൽ നീ കരുണ കാണിക്കണേ കർത്താവേ, ലോകം മുഴുവൻ്റെ മേലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹം, ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും കേട്ടോ. ഇത് സത്യമായ കാര്യം, ഇത് കർത്താവ് പറഞ്ഞ കാര്യം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കൈകൾ കൂപ്പി പിടിക്കാം. കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെയൊക്കെ മനസ്സിലോർക്കാം. കർത്താവെ, എന്നോട് എത്ര പേരാ പ്രാർത്ഥനാ സഹായം ചോദിച്ചത്, മെസ്സഞ്ചറിലൂടെയും അതുപോലെ വാട്സപ്പിലൂടെയും ഫോൺ വിളിച്ചിട്ടും മെസ്സേജ് വഴി ഒത്തിരി പേർ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ഞാൻ പ്രാർത്ഥിക്കാം എന്ന് വാക്ക് പറഞ്ഞവരുണ്ട് ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരുണ്ട് കർത്താവെ. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ അയൽപക്കക്കാർ, എൻ്റെ മരിച്ചു പോയവർ, എന്നെ സ്നേഹിച്ചവർ, എന്നെ വെറുത്തവർ, കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നാനാജാതി മതസ്ഥർ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഞങ്ങളെ സഹായിച്ചവർ, വേദനിപ്പിച്ചവർ, കത്തോലിക്കാ സഭ, എല്ലാ മതവിഭാഗങ്ങൾ, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ. കരുണ വർഷിക്കണമേ, കൃപ ചൊരിയനാഥ. വേദനിക്കുന്നവരാശ്വസിപ്പിക്കുക. ഈശോയെ അറിയാത്തവർ, മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ മനുഷ്യരെ കൊല്ലുന്നു, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ.